രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേക്ക് പോപ്സ് ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ വീഡിയോസൊക്കെ. ഇത് കിഡ്സ് പാർട്ടിക്ക് ക്രിസ്മസ് ടൈം, ന്യൂ ഇയർ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ പെട്ടെന്നുള്ള ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടാവും. റെസിപ്പിയിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്യാം, ചോക്ലേറ്റ് സോസ് യൂസ് ചെയ്യാം, ന്യൂട്ടെല്ല യൂസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് കേക്ക് ക്രംബിൾ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി നിങ്ങൾക്ക് എനി ടൈപ്പ് ഓഫ് കേക്ക്സ് എടുക്കാം, ലെഫ്റ്റ് ഓവർ കേക്ക്സ് എടുക്കാം, സ്പഞ്ച് കേക്ക് എടുക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്, കൈകൊണ്ടും ചെയ്യാവുന്നതാണ്. ഫൈൻ പൗഡറായി എടുത്തു. ഇതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ നിങ്ങൾക്ക് ന്യൂട്ടെല്ല, ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്യാം. ഷുഗർ സിറപ്പ് വെച്ചും നന്നായി ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഞാനിന്ന് ഇതെടുത്തത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒരേപോലുള്ള ബോൾസ് ആക്കി എടുക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ചെറിയ സ്കൂപ്പറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ യൂസ് ചെയ്യാം, ഒരേ ഈവൻ ബോൾസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് റോൾ ചെയ്ത് വെക്കാം. അതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒരു സൈഡ് നന്നായി കൂർപ്പിച്ചിട്ട് മറുഭാഗത്ത് ജസ്റ്റ് നൈഫ് കൊണ്ട് ഒരു കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ഹാർട്ട് ഷേപ്പ് ആയില്ലേ. ഇനി ഇതൊരു 5 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്, ഞാൻ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് മൈക്രോവേവ് ചെയ്തെടുത്താണ്. ഒരു 30 സെക്കൻഡ്സിൽ 2 പ്രാവശ്യമായിട്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാം. മിക്സഡ് കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്ക്യൂവർ അല്ലെങ്കിൽ ലോലിപോപ്പ് സ്റ്റിക്സ് കിട്ടും, അതുകൊണ്ട് ഈ ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്ത ശേഷം ജസ്റ്റ് ഒരു 1/4 ഭാഗം ഈ ബോൾസിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. ഇതെങ്ങനെ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഡെക്കറേഷൻ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് സ്പ്രിങ്കിൾസ്, സിൽവർ ബോൾസ്, ചോക്ലേറ്റ് സേമിയ, പിന്നെ എഡിബിൾ കാൻഡീസ് ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ബോൾസിൻ്റെ എല്ലായിടത്തും കവർ ചെയ്യണ പോലെ ഈ ചോക്ലേറ്റ് കൊണ്ട് കോട്ട് ചെയ്യണം. ഈ സ്റ്റെപ്പ് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്, കാരണം സ്റ്റിക്കുന്ന ആ ബോൾസ് വിട്ടു വരാൻ പാടില്ല. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് കവറായ ഉടനെ തന്നെ നമുക്ക് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും. അതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്ത് ഇതിന് മുകളിൽ തൂവി കൊടുക്കാം. ഇഷ്ടമുള്ള ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഓൾ.